പിപിഇ കിറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി മുൻ മന്ത്രി കെ കെ ശൈലജ രംഗത്ത്. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ 1500 രൂപ കൊടുത്ത് പിപിഇ കിറ്റുകൾ വാങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്തെത്തിയത്. മാർക്കറ്റ് വിലയുടെ മൂന്നിരട്ടി കൊടുത്ത് പിപിഇ കിറ്റുകൾ വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു. മാർക്കറ്റിൽ സുരക്ഷാ ഉപകരണങ്ങൾക്ക് ക്ഷാമമുള്ള സമയത്തായിരുന്നു മൂന്നിരട്ടി വില കൊടുത്ത് പിപിഇ കിറ്റുകൾ വാങ്ങിയത്. 1500 രൂപയ്ക്ക് പിപിഇ കിറ്റുകൾ തരാൻ ഒരു കമ്പനി തയ്യാറായി. ജീവനാണ് പ്രധാനമെന്ന് പറഞ്ഞ് വില നോക്കാതെ ഉപകരണങ്ങൾ വാങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കി. 1500 രൂപയ്ക്ക് പിപിഇ കിറ്റ് വാങ്ങിയതിനു ശേഷമാണ് 500 രൂപയ്ക്ക് ഇത് മാർക്കറ്റിൽ ലഭ്യമായതെന്നും കെ കെ ശൈലജ പറഞ്ഞു. ദുരന്ത സമയത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെയും സാധനങ്ങൾ വാങ്ങാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. സർക്കാരിനെതിരായ ആക്രമണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെറുക്കണമെന്നും അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു. കോവിഡ് മറയാക്കി അഴിമതി നടന്നുവെന്ന ആരോപണങ്ങളോട് ആദ്യമായാണ് മുൻമന്ത്രി പ്രതികരിച്ചത്. സർക്കാർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അഴിമതി ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. സർക്കാരിനെതിരായ ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെറുക്കണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്ത് പിപിഇ കിറ്റ് വാങ്ങുന്നതിൽ പോലും സംസ്ഥാന സർക്കാർ അഴിമതി നടത്തിയത് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നതിനെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ഗുരുതരമായ അഴിമതികളാണ് നടക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിരുന്നു. കേരളത്തിലെ ജനങ്ങൾ പുറത്തിറങ്ങുക പോലും ചെയ്യാതെ കുടുങ്ങിപ്പോയ ദുരന്തകാലത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? പ്രാകൃതമായ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ കോവിഡ് പ്രതിരോധത്തിന് നൽകിയ പണമാണ് കൊള്ളയടിച്ചത്. മരുന്ന് വാങ്ങുന്നതിനും അവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിനുമുള്ള പണമാണ് കട്ടെടുത്തത്. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് വേണ്ടി വായ്ത്താരി പാടിയവർ ഇപ്പോൾ എവിടെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അഴിമതികൾക്ക് മറുപടി പറയണമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മൂന്നിരട്ടി വിലയ്ക്ക് പിപിഇ കിറ്റും മാസ്കും വാങ്ങിയ കമ്പനിയുടെ പേരും കൈമാറിയ 9 കോടി രൂപയും കണക്കിൽ നിന്ന് മറച്ചുവെച്ചതായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെതിരെ ആരോപണം ഉയർന്നിരുന്നു. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന സാൻഫാർമയുടെ വിവരങ്ങളാണ് മറച്ചുവെച്ചത്. 224 കമ്പനികൾക്കായി ആകെ 781 കോടി നൽകിയെന്നുള്ള വിവരാവകാശ മറുപടിയിലാണ് സാൻഫാർമയുടെയും അവർക്ക് നൽകിയ പണത്തിന്റെയും വിവരങ്ങൾ ഇല്ലാത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.